അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം തന്നെ പറയാം, ഒരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ട്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. ഇന്ന് നമ്മൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാണ് കോളൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ജുനേഷ് ഖാൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഉപ്പയും ഇത്താത്തമാരും ഒക്കെ ഉമ്മയൊക്കെ കൂടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാവരും മാറ്റിയിറക്കെ റെഡിയായി ജുനേഷ് ഖാനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ജുനേഷ് ഖാൻ ഒക്കെ വന്ന് നമ്മൾ പോവാം കേട്ടോ. എല്ലാവർക്കും കൂടി കാറിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പയും ഒക്കെ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്ക് ജുനേഷ് ഖാൻ ഓഫീസിലൊന്ന് കയറി ബില്ല് കൊടുക്കാനുണ്ടായിരുന്നു. പോണ വഴിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു 5:30 ഒക്കെ ആയിരുന്നു കേട്ടോ. ഇനി പോണ വഴിക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമ്മളൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയില്ല, കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പോണ വഴിക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ചെറുവണ്ണൂർ ആണല്ലോ നാത്തൂൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ നല്ല അടിപൊളി മന്തി ഹൗസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ മന്തി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജുനേഷ് ഖാൻ അവിടെ ഉണ്ട്, വൈഫസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ മന്തിയൊക്കെ വാങ്ങി. ജുനേഷ് ഖാൻ വരുമ്പോൾ തന്നെ ഞാൻ, കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തു നിന്ന് തന്നെ, നല്ല മഴ കേട്ടോ ഇവിടെ, ഇടിയൊന്നും നല്ലപോലെ ഈ മഴ കാരണം എടുക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ കാറിൽ തന്നെ ആയിരുന്നു, കാരണം മോളും ഉണ്ടായതുകൊണ്ട് അനിത്താത്തമാരൊക്കെ ബേക്കറിയൊക്കെ വാങ്ങി കാറിൽ കയറി. പിന്നെ ജുനേഷ് ഖാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിരുന്നായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങി നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാണ്. അപ്പോൾ നാത്തൂൻ്റെ അവിടെ ഉപ്പയും ഒക്കെ എത്തിന്, അതുപോലെ എൻ്റെ ഉപ്പയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് തന്നെ കയറിയിട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മളവിടുത്തെ ഇപ്പോൾ ഷോക്കായി. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ, കാരണം നാത്തൂനെ കാണാൻ അവിടെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് വിരുന്നാരായിരുന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കയറി നേരെ നാത്തൂൻ്റെ റൂമിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെത്തിയപ്പോൾ തന്നെ അവർ വെള്ളമൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് നാത്തൂനോടുള്ള ഇത്താത്തമാരൊക്കെ അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള റൂമിൽ പോയപ്പോൾ വൈഫും കുട്ടികളും താത്തൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉപ്പയമ്മ വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് താത്തൻ്റെ മക്കൾ വന്നതാണ് അവരെ കൂടെ. അപ്പോൾ അവർ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകും, കാരണം നല്ല നേരം വൈകുന്നു. അതുപോലെ വേറെ വിരുന്നാരും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്താൽ വെച്ചാൽ താത്തൂൻ്റെ ഇത്താത്തൻ്റെ മോളാണിത്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ അവസാനം ജുനേഷ് ഖാൻ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയാണ്, കാരണം ഒരുപാട് വിരുന്നാരുണ്ടായതുകൊണ്ട് നമ്മൾ വേഗം ഞാൻ പോവാണ്. അപ്പോൾ ഇതാ നാത്തൂന് നമ്മളെ യാത്രയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ രാത്രി നമ്മൾ ഇറക്കിയില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാത്തൊരു വീട്ടിലേക്ക് നമ്മൾ പോവാണ്, ഉമ്മാൻ്റെ എടുത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയിട്ടോ, അവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറി. അപ്പോൾ മൂത്തമ്മനെ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ കുറേ നേരം മൂത്തമ്മൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ലൊരു ഹാപ്പി ഡേ എന്ന് തന്നെ പറയാം. നല്ല സന്തോഷമായിരുന്നു ഇന്നത്തെ ഒരു ഈവനിങ്. നമ്മൾ അവിടുന്ന് കുട്ടികളും ഒക്കെ അയച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ ഉള്ളൂ, കാരണം കുട്ടികളൊക്കെ ഏകദേശം ഉറക്കമൊക്കെ വന്നാണ്. 8:30 ഒക്കെ ആയതിന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയാണ് നമ്മൾ നാട്ടിൽ തന്നെ. പിന്നെ പോണ വഴിക്ക് ഇത്താത്താനെ ഓഫീസിൽ അവിടെ ഇറക്കി കൊടുത്ത, കാരണം ഇക്ക അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പരന്തൻ്റെ മൂത്തച്ഛൻ. അപ്പോൾ മൂത്തച്ഛനെ കണ്ടപ്പോൾ ഇത്താത്ത കാറിൽ നിന്ന് ഇറങ്ങി മൂത്തച്ഛൻ്റെ കൂടെ പോവാണ്. നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അപ്പം തന്നെ ആയിട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവർ പോയി. ഇനി ഇൻഷാല്ലാ നല്ലൊരു ഡേ ആണ് നമുക്കിപ്പോൾ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക.